കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ തൃശൂർ പൂരമില്ല. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് തൃശൂർ പൂരം. ഇത്തവണ അതുണ്ടാവില്ല. മെയ് 3 നടക്കാനിരിക്കുന്ന തൃശൂർ പൂരം വേണ്ടെന്ന് വയ്ക്കും. ലോക്ക്ഡൗൺ പിൻവലിച്ചാലും ആൾക്കൂട്ട നിയന്ത്രണങ്ങൾ തുടരും. ഈ സാഹചര്യത്തിലാണ് തൃശൂർ പൂരം വേണ്ടെന്ന് വയ്ക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനമൊട്ടാകെ ആൾക്കൂട്ടത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ ഉത്സവവും വേണ്ടെന്ന് വെച്ചിരുന്നു. ഇതേ രീതി തന്നെയാണ് തൃശ്ശൂരും ആവർത്തിക്കുന്നത്. പൂരം ഒരു ആചാരമായി മാത്രമാകും ഇത്തവണ ആഘോഷിക്കുന്നത്. 1962 ഇൻഡോ ചൈന യുദ്ധകാലത്താണ് ആദ്യമായി തൃശ്ശൂർ പൂരം റദ്ദാക്കിയത്. ആ ചരിത്രം തന്നെ 2020 ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർ പൂരം അതിൻ്റെ മഹത്വത്തോടെ നടത്താൻ തങ്ങൾക്കാവില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ പറഞ്ഞു. തേക്കിൻകാട് മൈതാനത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപം നടത്തുന്ന ഏറ്റവും വലിയ വ്യാപാരമേളകളിലൊന്നായ പൂരം എക്സിബിഷനിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് പൂരം നടത്തിയിരുന്നത്. ഓരോ ദേവസ്വങ്ങൾക്കും പൂരം നടത്താനുള്ള ഫണ്ട് നൽകുന്നത് പൂരം എക്സിബിഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നായിരുന്നു. എന്നാൽ എക്സിബിഷൻ നടക്കാത്തതിനാൽ ഫണ്ടും ഇല്ലാതായി. തൃശൂർ പൂരത്തിൻ്റെ വലിയ ആകർഷണം ഇലഞ്ഞിത്തറ മേളമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇത് ആസ്വദിക്കുവാൻ വേണ്ടി തൃശ്ശൂരിലെത്തുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പ്രാവർത്തികമാവില്ല. അതുപോലെ തന്നെ കൂടമാറ്റത്തിനും സാഹചര്യമില്ല. മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടുകൂടിയുള്ള മഠത്തിൽ വരെ വഴിനള്ളത്ത് ചെമ്പടമേളം, തെക്കോട്ടിറക്കം, പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച, കുടമാറ്റം, പഞ്ചവാദ്യം, ഇവയെല്ലാം പൂരത്തിൻ്റെ ആചാരങ്ങളും ആകർഷണങ്ങളുമാണ്. തൃശ്ശൂർ പൂരത്തിന് 200 ചരിത്രവും പഴക്കവുമുണ്ട്. തേക്കിൻകാട് മൈതാനത്തിൽ ആനകളെ അണിനിരത്തി പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ മേള, പഞ്ചവാദ്യവും ആനപ്പുറത്തെ കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം ഉൾപ്പെടുന്നതാണ് പൂരം. 1962 ഇൻഡോ ചൈന യുദ്ധകാലത്തിനു ശേഷം മുടക്കമില്ലാതെ നടന്ന മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം കോവിഡ് കാരണം ഈ വർഷം ഇല്ല. അതോടൊപ്പം ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും ഉണ്ടാവില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കൂ. അതൊരു കവിതയാകാം, സോളോയാകാം, ഡ്യുവറ്റ് ആകാം. മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. മികച്ച 3 എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ. വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2020 ഏപ്രിൽ 10. എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7356764925. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 7356764925. എൻട്രികൾ അയക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൗൺ കോൺടെസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക.